ഗാനത്തോടെ ചടങ്ങ് തുടങ്ങിക്കഴിഞ്ഞു. ആദ്യം മുഖ്യമന്ത്രിയായി പിണറായി വിജയനാണ് സത്യവാചകം ചൊല്ലുക. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ 18 സഹപ്രവർത്തകരും സത്യവാചകം ചൊല്ലും. അതോടുകൂടി ഇടതു സർക്കാർ പിണറായി മന്ത്രിസഭ അധികാരത്തിൽ എത്തുകയാണ്. ശ്രീ പിണറായി വിജയൻ ചീഫ് മിനിസ്റ്റർ ഡെസിഗ്നേറ്റ് ആൻഡ് മിനിസ്റ്റേഴ്സ് ഡെസിഗ്നേറ്റ് ആർ പ്രസന്റ് ടു ടേക്ക് ദ ഓത്ത്സ് ഓഫ് ഓഫീസ് ആൻഡ് സീക്രസി. ഐ റിക്വസ്റ്റ് യുവർ പെർമിഷൻ ടു പ്രസന്റ് ദം. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തുകയാണ്. ഇതാദ്യമായാണ് മുഖ്യമന്ത്രി കസേരയിലേക്ക് പിണറായി വിജയൻ എത്തുന്നത്. 96 ഇടത് സർക്കാരിൽ വൈദ്യുതി മന്ത്രിയായിരുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ. ഇതാദ്യമായി അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നു. ദീർഘനാൾ പാർട്ടിയെ നയിച്ച, 1.5 പതിറ്റാണ്ടിലേറെ വളരെ സങ്കീർണമായ ഘട്ടത്തിൽ CPMനെ നയിച്ച ശേഷം, സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ശേഷമാണ് അദ്ദേഹം വീണ്ടും നിയമസഭയിലേക്ക് എത്തുന്നത്. വലിയ വിജയം ഇത്തവണയും അദ്ദേഹം ധർമ്മടത്തു നിന്ന് സ്വന്തമാക്കിയാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു കഴിഞ്ഞു. അല്പനിമിഷങ്ങൾക്കകം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ സത്യവാചകം ചൊല്ലി അധികാരമേൽക്കും. പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവുമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. പിണറായി വിജയനായ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിനാവശ്യമാകുന്നൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. തീർച്ചയായും അദ്ദേഹം രജിസ്റ്ററിൽ ഒപ്പിടുന്നതോടുകൂടി അദ്ദേഹം കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റുകഴിഞ്ഞു. സഗൗരവമാണ് അദ്ദേഹം പ്രതിജ്ഞ ചൊല്ലിയത്. തീർച്ചയായും മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇത് ആദ്യമായി എത്തുന്ന പിണറായി വിജയൻ കേരളത്തിൻ്റെ അധികാര തലപ്പത്ത് എത്തുന്ന സമയമാണ്. ഗവർണർ പി സദാശിവത്തിൽ നിന്ന് സത്യവാചകം ചൊല്ലി പിണറായി മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്ക് സത്യവാചകം ചൊല്ലി അധികാരമേൽക്കാനുള്ള നിമിഷങ്ങളാണ് ഇനി. തീർച്ചയായും ധനമന്ത്രിയായി തോമസ് ഐസക് എത്തും. ജി സുധാകരനും EP ജയരാജനും അടക്കമുള്ള മുതിർന്ന CPM നേതാക്കളെല്ലാം ഈ ഘട്ടത്തിൽ മന്ത്രിസഭയിലേക്ക് എത്തുകയാണ്. CPIക്ക് 4 അംഗങ്ങൾ, CPMന് 12 അംഗങ്ങൾ, മറ്റ് 3 ഘടകകക്ഷികൾക്കും ആണ് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമുള്ളത്. അങ്ങനെ 19 അംഗ മന്ത്രിസഭയാണ് ഇപ്പോൾ അധികാരമേൽക്കുന്നത്. തീർച്ചയായും ഗവർണർ പി സദാശിവം മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കുകയാണ്. നിയുക്ത മുഖ്യമന്ത്രി എന്നതിൽ നിന്ന് മുഖ്യമന്ത്രി പദത്തിലേക്ക് പിണറായി എത്തിയിരിക്കുന്നു. ശ്രീ ഇ ചന്ദ്രശേഖരൻ.